സമകാലിക വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം തേടി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ജനശബ്ദത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒട്ടനവധി വാഹനാപകടങ്ങളാണ് ഓരോ ദിവസവും സംസ്ഥാനത്ത് സംഭവിക്കുന്നത്. അശ്രദ്ധയും അമിതവേഗവും റോഡിന് വീതിയില്ലാത്തതുമായി ഒട്ടനവധി കാരണങ്ങളുണ്ട് വാഹനാപകടത്തിന്. ഈ വിഷയമാണ് ഇത്തവണ ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. ഇത് റോഡിന് വീതി കുറവ് ഒന്നുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടി ആ ലോറി റോങ് സൈഡിലാണ് നിർത്തിയിട്ടുള്ളത്. നമ്മൾ ഒരു അപകടത്തിന്റെ കാര്യമല്ല, മൊത്തത്തിലുള്ള അപകടങ്ങളിൽ എന്താണ് ശരിക്കും ഈ അപകടങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് കാരണം? നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരാണ്. മെയിനായിട്ട് കാരണം വെച്ചാല് റോഡ് വീതി കുറവാണ്, അത് തന്നെയാണ് മെയിൻ കാരണം. വേറെ ഇപ്പം എന്താ ഡ്രൈവർമാരെ അശ്രദ്ധ ഇല്ലായ്മയൊന്നുമില്ല, ഉണ്ടാവും. റോങ് സൈഡ് കയറുക അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ലെഫ്റ്റ് കൂടെ ഔട്ടേക്കിങ് പാടില്ല എന്നാണ്, ലെഫ്റ്റ് കൂടെ ഔട്ടേക്ക് ചെയ്യപ്പെടുന്നുണ്ടല്ലേ? ആ ഉണ്ട്, ഇപ്പോൾ ഇവിടെ വണ്ടി ബ്ലോക്ക് ആകുമ്പോൾ ലെഫ്റ്റ് കൂടി ഓവർടേക്കിംഗ് ആണ് നടക്കുന്നത്. അത് സാധാരണ നടക്കുന്ന സംഭവം. നമുക്ക് എന്താണ് ഇതിന് പരിഹാരം? റോഡിന് വീതി കൂട്ടി തന്നെയാണോ പരിഹാരം? റോഡിന് വീതി അതിന് 6 വരി പാതയായാൽ തന്നെ, അല്ലെങ്കിൽ 4 വരി പാതയായാൽ തന്നെ ഉള്ളൂ അപകടങ്ങൾ കുറയാം. ദിവസം ഒട്ടനവധി ജീവനുകളാണ് നമ്മളെ റോഡുകളിൽ പൊലിയുന്നത്. ഇവിടെ തന്നെ ഒരു എൻ്റെ അറിവിൽ ഒരു 3-4 ആയിക്കുന്നത് ഈ ഭാഗത്ത്. അടുത്ത കാലത്ത് തന്നെ എൻ്റെ അറിവിൽ അതാണ് അവസ്ഥ. നമ്മൾ റോഡിൽ വണ്ടിയായിട്ട് ഇറങ്ങിയാൽ വലിയൊരു ആശങ്ക തന്നെയാണ് അല്ലേ? അത് ഭയങ്കര ഒരു നമ്മള് തിരിച്ചെത്തുവെന്നുള്ള തന്നെ പറയാൻ പറ്റൂല. പ്രധാന കാരണം വണ്ടികൾ റോഡ് സൈഡിൽ റോഡ് വാഹനങ്ങൾക്ക് ഓടാനുള്ളതാണ്. ആ സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ആക്സിഡൻറ്റ് കൂടും, സ്വാഭാവികമാണ്. വണ്ടി വെട്ടിച്ചെടുക്കുമ്പോൾ വേറെ വണ്ടി പാസ് ചെയ്ത് വരുമ്പോൾ തട്ടും. ഇവിടെയും സംഭവിച്ചാൽ അതന്നാണ്. ഈ സൈഡിൽ വണ്ടി നിർത്തി സാധനം ഇറക്കുമ്പോൾ അപ്പുറത്ത് കൂടി വണ്ടി വന്ന് ഇതിലെ കയറി പോണ വണ്ടി തട്ടി, സ്വാഭാവികം. നമ്മുടെ കേരളത്തിൽ ഒട്ടാകെയുള്ള സംഭവമാണ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദിവസവും ഒട്ടനവധി ജീവനുകളാണ് നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞു പോകുന്നത്. വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും. ഇതൊരു പരിഹാരം എന്താണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്? പരിഹാരം റോഡ് ക്ലീൻ ചെയ്യുക ആദ്യം. അപ്പം തന്നെ കുറേ റോഡ് സൈഡിൽ നിർത്തിയിട്ട വാഹനങ്ങൾ മാറ്റാനുള്ള സജ്ജീകരണം ചെയ്യുക, അല്ലെങ്കിൽ സൈഡിലെ സൗകര്യം വേണം വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള. റോഡിൻ്റെ മുകളിൽ വേറെ വാഹനം ഓടാത്ത വാഹനങ്ങൾ നിർത്തിയിടരുത്. ആൾക്കാരുടെ ട്രാഫിക് സംസ്കാരത്തെ പറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? അപ്പോൾ നമ്മളിപ്പോൾ പലരും റാഷായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് നടത്തുന്നത്. ഒരു രീതിയിലും നമുക്കിപ്പോൾ മനഃപൂർവ്വം ഒരു ഡ്രൈവർമാരും ഒരു തവളനെ കണ്ടാൽ പോലും കേറ്റൂല. അപ്പം റഷായിട്ട് എന്ന് പറയരുത്. പിന്നെ ഓവർ ഈ ബസ്സുകാരതാണ്, ഓല ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അത് വലിയ പ്രശ്നം തന്നെയാണല്ലേ, സമയത്ത് ഓടി എത്താൻ ഉള്ളത് വലിയൊരു ആവശ്യം തന്നെയാണ്. തന്നെ ഒരു മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയില്ലേ ഓലിക്ക് ഫൈൻ കൊടുക്കും. അപ്പോൾ ഓല അവിടെ എത്തണ്ടേ? അപ്പോൾ ഓല് വേറെ ഓണും മറ്റേ ഓണും അടിച്ച് മറ്റുള്ള എല്ലാം ശ്രദ്ധ തിരിയും. ഇപ്പോൾ ഒരു ഓട്ടോഷൻ്റെ ബാക്ക് നിന്നാണ് അടിക്കണമെങ്കിൽ പെട്ടെന്ന് കൺട്രോൾ പോകും, അപ്പോൾ ആക്സിഡൻ്റ് ആവും, സ്വാഭാവികമാണ്. അതൊക്കെ ആദ്യം നിർത്തണം. എന്തെങ്കിലും പറ്റുമ്പോൾ പരക്കം പാഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. അപകടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നടപടി. അല്ല ഡെയിലി ട്രാഫിക് സംവിധാനം സ്ഥിരമായിട്ട് ചെയ്തോളണം. അല്ലാതെ ഇത് എന്താ പറ്റുമ്പോൾ കാണാൻ ജഗ പുകയിട്ട് കൈകാര്യം ഉണ്ടോ? ഇതിപ്പോൾ 4 ദിവസം കൊണ്ട് തീരൂ. നമ്മളിത് കാണണല്ലേ, എന്തെല്ലാം കഴിഞ്ഞിരിക്കണ ഇവിടെ, എത്ര കുട്ടികൾ തീർന്ന്, ഇനി എത്ര തീരാൻ കിടക്കണ കോലത്ത് പോവുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും മൊത്തത്തിൽ അപകടങ്ങൾക്ക് കാരണം ഒന്ന് അമിത വേഗത, രണ്ടാമത്തത് റോഡ്, അതിനനുസരിച്ചുള്ള റോഡില്ല എന്നുള്ളതാണ്. വീതി കുറവാണ് റോഡിന്. ഇപ്പോൾ ഈ പോകുന്നത് നോക്കിയാട്ടെ, അത്രയും ബ്ലോക്കാണ് ഇവിടെ, എന്നും ദിവസേന ഇവിടെ ബ്ലോക്കാണ്. റോഡ് വീതി കൂടിയാൽ തീരാവുന്ന കുറേയൊക്കെ പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അമിത വേഗത ഒരു പ്രശ്നമാണ്. പിന്നെ എയറോൺ ഒരു പ്രശ്നമാണ്. എയറോൺ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ബൈക്കിൻ്റെ മൂട്ടിൽ പോലും ഈ ഫാസ്റ്റ് ബസ്സുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് എയറോൺ അടിച്ചിട്ട് ചിലപ്പോൾ കൺട്രോളൊക്കെ പോയിപ്പോവും ബൈക്കിൻ്റെ മുകളിൽ പോകും. പേടിച്ച് പോയിട്ട് ആ ബൈക്കുമ്പോൾ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബൈക്കിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് നിർത്താൻ പറ്റും. എന്നിരുന്നാലും ഈ അമിത വേഗത എന്ന് പറയുമ്പോൾ ഓല് അത്രയും ചെറിയ ഡിസ്റ്റൻസിലാണ് ഈ ബസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത്. ഓണടിച്ചിട്ട് എന്താ ചെയ്യണത്, ഓല് ശല്യപ്പെടുത്തുക, കാതൊക്കെ നന്നായിട്ട് പണിയാവും. അമ്മാതിരി എയറോണ അപ്പോഴത്തെ എയറോണൊക്കെ ഉള്ളത്.
അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി മറ്റേ റോഡൊക്കെ ഒന്ന് വികസനമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പോൾ മറ്റേ സ്പീഡ് മീറ്റർ എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ മറ്റേ സിറ്റി ഇൻ സ്പീഡ് കിലോമീറ്റർ 35 കിലോമീറ്റർ ആണ് എല്ലാ ബസ്സിന്റെ എഴുതി വെക്കുന്നത്, എഴുതി വെച്ചത് പോലെ തന്നെ ഉള്ളു. അത് പാലിക്കുന്ന ഒരു വാഹനങ്ങളും ഇവിടെ ഇല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിറ്റി ബസ്സൊക്കെ എത്രങ്ങാനും സ്പീഡിലാ പോണത്, എത്രങ്ങാനും ബൈക്കിന്റെ ഇടയിൽ കൂടെ പോകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത സ്പീഡ് ഗവർണറൊക്കെ ഉണ്ടെന്ന് പറയുന്നേ, ആ സ്പീഡ് ഗവർണർ ഒന്നും തന്നെ എന്തല്ല, ഒരു നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടീഷന്. നമ്മളാണെങ്കിലും ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം അയച്ചു വെച്ച് എല്ലാ സംഗതികളും ഓൽക്ക് കറക്റ്റ് ഒപ്പിടാൻ വേണ്ടിയുള്ള കറക്റ്റ് കാര്യങ്ങളായിട്ടേ പോവുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള ഫിറ്റിങ്സുകളെല്ലാം. അതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പറയാം, ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. ശക്തമായ നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം, താൽക്കാലിക അപകടം ഉണ്ടാകുമ്പോൾ മാത്രം എല്ലാവരും വന്നും കഴിഞ്ഞിട്ട് ഒന്ന് ചിലപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസോ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധ ചെലുത്തും. പിന്നെ എല്ലാ വണ്ടികളും ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും തന്നെയാണ് അവസ്ഥ. പ്രധാന കാരണം മെയിനായിട്ട് നമ്മളെ റോഡ് വികസനം, റോഡ് ചെറിയ ചെറിയ റോഡുകളും അത് ഒരുപാട് വണ്ടികളും, ഒരു വീട്ടിൽ 4-5 വണ്ടികളപ്പോൾ അതൊക്കെ തന്നെ പ്രശ്നം. അതിനനുസരിച്ചുള്ള റോഡ് വികസനം ഉണ്ടാവുന്നില്ല, ഇവിടെ ഉണ്ടാവുന്നില്ല. നമ്മളൊരു വലിയ പോരായ്മ തന്നെയാണ്. എന്താണ് അമിത വേഗത പല വാഹനങ്ങളും? അതുകൊണ്ട് ചെറിയ ചെറിയ പയ്യന്മാർ വണ്ടി ഒരു പോണും കിട്ടിയാൽ പിന്നെ അവർ ലോകം വേറെ ഒന്നും വേണ്ട എന്നുള്ള മട്ടത്തിലാണ് അവരെ കൈകാര്യം. നമ്മളെ സംസ്കാരം, ട്രാഫിക് സംസ്കാരം കുറേ മാറേണ്ടതുണ്ട് എന്ന് കാഴ്ചപ്പാടുണ്ടോ? നമ്മളെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അങ്ങനെ കുറ്റം പറയുന്നത് അവരെ. അതെന്താ വെച്ചാൽ, ഒന്നാമത്തെ വാഹനം പിന്നെ ചെറിയ വാഹനം പോണെങ്കിൽ വലിയ വാഹനം സെൻട്രലിൽ കൂടെ പോവാ, ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഗ്യാപ്പ് പിന്നെ ഓരോ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ വാഹനം അതിലേക്ക് കട്ട് ചെയ്ത് പോകണം. കുറേ അശ്രദ്ധകളാണ്, കുറേ അപകടം സംഭവിക്കുന്നതൊക്കെ അശ്രദ്ധകൾ തന്നെയാണ് പ്രധാന കാരണം. കുറേ അശ്രദ്ധകൾ തന്നെയാണ് കാരണം. കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന് ആ പോകേണ്ട രീതി, നിയമങ്ങളൊന്നും പാലിക്കാത്ത പോക്കാ പോവാ ആരായാലും. ബസ്സിനൊക്കെ കാര്യം പറയുമ്പോൾ ടൈമിൽ ഓടി എത്തണം എന്ന് വിചാരിക്കാം. അതെ, പിന്നെ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനൊക്കെ പറഞ്ഞാൽ 2 മിനിറ്റ് ഗ്യാപ്പ് ആയിരിക്കും. ഒരു ചെറിയ ബ്ലോക്ക് കൂടി കഴിഞ്ഞാൽ ബാക്കിൽ മറ്റേ ബസ് വന്ന് നിൽക്കും. സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടും. പല ബസ്സുകളിലും സ്പീഡ് ഗവർണർ ഇപ്പോഴും ഇല്ല അല്ലേ? സ്പീഡ് ഗവർണർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ പോക്കാന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ തന്നെ അവർ മറ്റേ ഇത് കഴിഞ്ഞാൽ, ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു അത് മെല്ലെ ഒഴിവാക്കും. നാട്ടിൽ നടക്കുന്ന കാര്യമാണ്, ഇതൊക്കെ സാധാരണ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയുന്ന കേസുമാണ്. മാത്രം ഒന്ന് നോക്കുക, അത് ആ 2 ദിവസം ജഗ പുകയായിരിക്കും, പിന്നെ അതിനെ പറ്റി ഒന്നുമില്ല. ഇതന്നെയാണ്, നമുക്കിപ്പോ ക്യാമറകളൊക്കെ ഉണ്ട് റോഡിലൊക്കെ, ശരിക്കും അതിനെ മതിയാവും ശരിക്കും ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാക്കാൻ. പക്ഷെ അതുണ്ടാവുന്നില്ല അല്ലേ? ഇല്ലല്ല. പിന്നെ ഒന്നാമത് പ്രശ്നം ഈ റോഡിന്റെ, ഏതോ കാലത്തുള്ള റോഡല്ലേ ഇതൊക്കെ, എന്നോ വീതി കൂടേണ്ട സമയം കഴിഞ്ഞു. റോഡാണ് വാഹനം, അതിനനുസരിച്ച് പെരുകല്ലേ? വർഷങ്ങളിൽ 10 ഇരട്ടി വാഹനങ്ങൾ പെരുകയാണ്. അപകടങ്ങൾ കാരണം ബൈക്ക്, മെയിനായിട്ട് ബൈക്ക്, പിന്നെ ബ്ലോക്ക് നല്ലോണം ഈ മീഞ്ചന്ത ബ്ലോക്ക് വരുമ്പോൾ ബൈക്ക് റോങ് സൈഡിൽ കൂടിയൊക്കെയാണ് കയറിപ്പോവുക. അങ്ങനെ ബ്ലോക്ക് ഒഴിവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഞാൻ ചെറുപ്പത്തിൽ കാണുന്ന റോഡാണ് അതൊക്കെ, ഈ ബിൽഡിങ്ങൊക്കെ. ഇപ്പോൾ അതൊരു കുറ്റി അടിച്ചിട്ട് കിടിച്ച് അത് എന്നാന്ന് പണി തുടങ്ങുന്നറിയില്ല. അപ്പോൾ ഈ പ്ലാൻ അല്ല, തമിഴ്നാട് കാരണോ? തമിഴ്നാടൊക്കെ പ്ലാൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? ഇത്ര മീറ്റർ വിട്ടിട്ടാണ് പ്ലാൻ പാസ്സാക്കിയത്. ഇപ്പോൾ റോഡ് ഇനിയതൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കൊടുക്കണ്ടേ? കുറേ അനാവസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ റോഡുകളുടെ കാര്യം തന്നെയാണ് പ്രധാന പ്രശ്നം. റോഡ് വീതിയില്ലാത്ത, റോഡ് വീതിയില്ല, റോഡിൻ്റെ കുണ്ടും കുഴികളും ഒക്കെയാണ്. എന്താണ് ബസ്സുകളും വാഹനങ്ങളൊക്കെ അമിത വേഗത? അമിത വേഗത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് രാമനാട്ടിലേക്ക് 20 മിനിറ്റ് ആയിരിക്കും സമയം കൊടുക്കുക. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണ 5 മിനിറ്റ് കഴിയും. പിന്നെ ഈ 2 മാങ്കാവും ഈ മീഞ്ഞന്ത ബ്ലോക്കും കഴിയുമ്പോൾ രാമനാട്ടിൽ എത്താൻ ഓല ഓല സ്പീഡിലല്ല പോവാ. സമയം എത്തൂല, എത്താനുള്ള സമയം ഉണ്ടല്ലോ. 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പാണ് ഓരോ വണ്ടി. മരണപ്പാച്ചിൽ നടത്തേണ്ടി വരും ആൾക്കാർക്ക്, അപകടം സംഭവിക്കും. അതാണ് അവസ്ഥ. അപ്പൊ അതൊക്കെ നിയമം കടലാസിലേ ഉള്ളു. അപകടം സംഭവിക്കുമ്പോ ആ സമയത്ത് ജഗ പോകുക, അത് അപ്പൊ പരിശോധനയും വരുതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ്. അതാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാർ കൂടുതൽ കാര്യക്ഷമമാക്കണമല്ലോ ഇതൊക്കെ. നമുക്ക് പറയാം, എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. ഒരു ചെറിയ അപകടം ഉണ്ടായാൽ പോലും ഒരു 9 കുട്ടികൾ പാർത്തും ഇപ്പം മരിച്ചതിനെ കൊണ്ടാണ് ഇപ്പം ഇതൊക്കെ എല്ലാ ബസ്സിൻ്റെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ LED ബൾബുകളൊക്കെ ഉരുണൊക്കെ കണ്ടേ. അതിന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയൊക്കെ അതേ മരി ഉണ്ടാവും.
ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക, കാരണം നമ്മുടെ ജീവനെ അത്രയും ഇതാണ്. ജീവൻ തന്നെയാണ്, ഒന്നും പറയില്ല. കാരണം പരമാവധി ശ്രദ്ധിച്ച് ഓടിക്കുക, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി. നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? നമ്മളിപ്പം ഞങ്ങൾ ഇനി എത്ര ശ്രദ്ധിച്ചും കാര്യമില്ല, ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് നട്ടാലും മതി. അപ്പം ചിലപ്പോൾ അവർ നേരമില്ലാതെ പോകും. അപ്പം അവനാൻ നമ്മൾ അവരേമാരി ജീവനാണ്, നമ്മളതും പണി ശ്രദ്ധിച്ചുകൊണ്ട് ഓടിക്കുക. അതെല്ലാവരും ശ്രദ്ധിക്കണം. റോഡിന് ഇപ്പോൾ ഒന്നാമത് പണി കിടക്കുന്നതുകൊണ്ടാണ്. പിന്നെ പരമാവധി ഒന്നുമാതിരി വീതി ഉണ്ടെങ്കിൽ, ഈ വീതി കൂട്ടാനും കഴിയില്ല, അത്രയും പീടിയും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ട്. കാരണം പരമാവധി ശ്രദ്ധിച്ച് ഓടിക്കുക. നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണരുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ടായാലും അത് അങ്ങനെ തന്നെ ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ എന്താന്ന് പറയാനല്ല. കാരണം എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എല്ലാ ആരും വന്നാലും കണക്കന്നെ. അപ്പോൾ ദിവസം അപകടം ഉണ്ടാവുക. എന്താണ് ഈ അപകടങ്ങൾക്കൊക്കെ കാരണം? നമ്മുടെ കാഴ്ചപ്പാടിൽ നിയമലംഘനങ്ങൾ എന്തൊക്കെ തരത്തിലാണ് റോഡിൽ നടക്കുന്നത്? തിരക്ക് അതന്നെ, എല്ലാവർക്കും തിടുക്കം കൂട്ടിയുള്ള ഓട്ടം. എല്ലാവർക്കും തിരക്കാണല്ലേ? ആ തിരക്ക് പിടിച്ചു പോയിട്ടാണല്ലോ, അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്നതാണല്ലോ അത്. ട്രാഫിക് സംസ്കാരം അല്ലെങ്കിൽ നിയമങ്ങൾ പലരും പാലിക്കുന്നില്ല അതന്നെ സത്യം. എല്ലാവർക്കും ധൃതി പിടിച്ചു പോട്ടു. അവൻ നമ്മളെ കയ്യിലും ശരി, എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസ് വരുന്ന ആളായാലും ആ സമയത്ത് ഓടും, ആ ടൈമിന് എത്തണമല്ലോ എന്നുള്ളതില്ലേ. നമ്മുടെ ട്രാഫിക് സംസ്കാരം തന്നെ, ആൾക്കാരുടെ ട്രാഫിക് സംസ്കാരം തന്നെ മാറേണ്ടതുണ്ടല്ലേ. ട്രാഫിക് ഒന്നുകൂടിയും മാറ്റം വരുത്തി ചെയ്യേണ്ടതുണ്ട്. നിലവിലിപ്പോൾ എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ശക്തമായിട്ട് ഉണരുന്നുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല അല്ലേ. അതെ അതെ അതെ. അതെ അതെ, അപകടം ഉണ്ടായി ഒരു ദിവസമോ രണ്ടു ദിവസമോ, അത് കഴിയുമ്പോൾ വീണ്ടും പഴയ ഘട്ടത്തിലേക്ക് തന്നെ പോവാണ്. അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങോട്ട് വരുന്നില്ല ശക്തമായിട്ട്. അതന്നെയാണ് പ്രശ്നം. എന്താണ് നമുക്ക് പറയാനുള്ളത്? എന്താണ് ഈ ആക്സിഡന്റുകൾക്കൊക്കെ കാരണം? ഒന്നാമത്തെ റോഡ് വീതി വിയാഞ്ഞിട്ടാണ്. റോഡ് വീതി കൂടിയാൽ വാഹനത്തിനൊക്കെ എത്ര സൗകര്യമായിട്ട് പോകാം. പിന്നെ അത് മാത്രമല്ല, റോഡ് എത്ര അടുക്കുന്നത്ര അമിത വേഗതയാണ് ഈ റോഡിൽ. ഈ അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ അമിത വേഗത. ഈ അമിത വേഗത കൊണ്ട് റോഡ് എങ്ങനെ വെച്ചാലും ആളുകൾക്ക് തിരക്കാം. ഈ തിരക്ക് പാച്ചിലുകൊണ്ട് എല്ലാ മേഖലയിലും അരീക്കാട് മുതൽ മീഞ്ചന്ത വരെ ബ്ലോക്കായിട്ട്, പിന്നെ ആളുകൾ അങ്ങോട്ടും കൊണ്ട് തിക്കും തിരക്കുമായിട്ട് പായി. ഏറ്റവും വലുത് ജീവനാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പം ആ ചിന്തിക്കാതെ തന്നെ റോഡ്, ഒന്നാമത്തെ റോഡ് വീതി ഇല്ലാത്തതിന് കൊണ്ടാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ 10 രൂപ കൊല്ലായി. ഇതേ റോഡ് വീതി കൂടാന്നല്ലാതെ ആരും പറഞ്ഞത് ഇതിലില്ല. ഈ റോഡ് വീതി കൂടുന്ന സംവിധാനം ഇല്ല. അതാണ് റോഡ് വീതി കൂടുന്നില്ല, വാഹനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പെരുക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള സംവിധാനം ഇല്ല. ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു അന്ന് സംഭവിച്ച അന്ന് പോലീസുകാരും ഇവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് മറന്നേ പോകും. പിന്നെ വീണ്ടും വന്നാൽ വീണ്ടും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ വീണ്ടും ഉണരാ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവാതെ, എല്ലാ ദിവസവും ശക്തമായ ട്രാഫിക് സംവിധാനം. ആ നല്ലിടത്തു നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഒരു ബ്ലോക്കാവും. ബ്ലോക്കാവുന്ന സമയത്ത് ജനങ്ങൾക്ക് എന്നാലും ധൃതി കൂടും. ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ നടുക്കര റിവൻഡർ വരട്ടാണ്, അതൊന്നും ശരിക്കും ഇവർ മെയിൻറ്റെയിൻ ഇല്ല. റോഡ് സൈഡ് എല്ലാവർക്കും സ്പീഡ് പോകണം, ആദ്യം പോകണം. അതാണ് മെയിനുള്ള കാരണം. എല്ലാവരും മാറണ്ടേ. നമ്മളിപ്പോൾ റോഡിൻ്റെ മേലെ കൂടെ നമുക്ക് നടക്കാനുള്ള ഇതാണ്. അതിൻ്റെ മേലെ കൂടെ പേരെ നടക്കാൻ പോകും പേടിയായി തുടങ്ങിയാണ് എല്ലാവർക്കും ആദ്യമായിട്ട് ഇങ്ങനെയാണ് പോകണം. ഇപ്പം എന്ന് പറഞ്ഞാൽ മലപ്പുറം മഞ്ചേരി അറിയാം, ഈ രണ്ട് മിനിറ്റ് ബസ്. ബാക്കിൽ പാലക്കാടാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ മഞ്ചേരി. അപ്പോൾ എല്ലാവർക്കും ആദ്യം പോകണം, ആ അവസ്ഥയിൽ പോകണം. അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ കഴിയാതായിരിക്കണം. ഇപ്പോൾ ആ വേഗത ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് നടന്നു പോകാൻ വരെ പേടിയായിട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ നടക്കുന്നത് നമുക്കറിയാം. ഏറ്റവും വലുത് ജീവനാണ്, എല്ലാത്തിനും വലുത് ജീവനാണ്. ഇവരിപ്പോൾ ജീവൻ്റെ വില കൽപ്പിക്കുന്നില്ല ഇപ്പം ഡ്രൈവർമാർ. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇവരിപ്പോൾ ഒരു കോയിന് കൊല്ലണ മാതിരിയാണ് പോലും ആക്കി എഴുതാണ്ട് പോകണത്. അതാണ് അവസ്ഥ വരുന്നത്. ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, അതിനുള്ളൊരു ഇത് ചെയ്യാൻ ഞാൻ നടക്കൂല. നമ്മൾ അപകടം ഉണ്ടാകുമ്പോൾ രണ്ടു ദിവസം ഈ സംവിധാനങ്ങളൊക്കെ ഉണരും, സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണരും. ഇപ്പം അവിടുത്തെ ആണെങ്കിൽ 9 എണ്ണം മരിച്ചതിൻ്റെ ദിവസം ഇപ്പോൾ സർക്കാർ ഇപ്പം ഉണർന്ന്, അത് മറ്റവർക്ക് മാത്രമായിട്ട് ഇവർക്കില്ല. KSRTC ഞാൻ ഇല്ല.
അതാണ് അവസ്ഥ വരുന്നത്. ഒക്കെ നേമം നേമം പോണം, എല്ലാമാതിരി പോണം, എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കണല്ലേ. അതെ, ബൈപ്പാസിലൊക്കെ ക്യാമറകൾ ഉണ്ട്, അതൊന്നും പക്ഷേ വേണ്ടത്ര ഇതാവുന്നില്ലല്ലേ. ഇല്ലല്ലേ, എവിടെ നടക്കണേ. ഇനിയിപ്പോ ഇത് ഇനിയിപ്പോ ഇവിടുത്തെ ഇനിയിപ്പോ ഇതിന് വേണ്ടിട്ട് വേറെ എന്തെങ്കിലും ഒരു നിയമം വരും. അതിന്റെ മുന്നായിട്ട് പോലെ ഒന്നും ചെറിയില്ലേ. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രം നടപടി വരും, നടപടി വരും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ റോട്ടും കൂടെ നടക്കാൻ പേടിയായി. ഒന്നാമത് വാഹനം കൂടിയിട്ട് വരികയാണ്, പിന്നെ ഡ്രൈവർമാർ അസ്വസ്ഥ കുറെ ഉണ്ട്. കൂടുതലായിട്ട് ഇപ്പം ടൂ വീലർ ഇറങ്ങി, ഇവിടെ ഇഷ്ടമായ ടൂ വീലറുണ്ട്, അത് കൺട്രോൾ ഇല്ല, അതുകൊണ്ട് പോവാണ്. പിന്നെ വാഹനം പെരുത്തു പോയി. പിന്നെ ഈ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ കുറേ ട്രാഫിക് ജാമ് വരുന്നുണ്ട്, ഒരുപാട് ജാമുകൾ വരുന്നുണ്ട്. കാരണം കുറേ ബ്ലോക്കാക്കി നിർത്തിക്കൊണ്ടുള്ള ജാമുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ഫുട്ബാത്ത് എന്ന് പറഞ്ഞാൽ ഫുട്ബാത്ത് ശരിക്കും മനുഷ്യൻ നടക്കാനുള്ളതാ, അതിൽ കൊണ്ട് നടക്കാനുള്ള സംവിധാനമില്ല. കംപ്ലീറ്റ് പീഡിയ ഇല്ല, കംപ്ലീറ്റ് പീഡിയക്കാരും മറ്റുള്ള കൈയടക്കി വെച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് ഇവിടെ, തങ്ങളെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അമിത വേഗതയും തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇന്നും രാവിലുണ്ടായ അപകടം, കെ എസ് ആർ ടി സി ഒരു മീൻ വണ്ടി കിടിച്ചത്, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയത്. കാരണം വെച്ചാൽ കെ എസ് ആർ ടി ആ മീൻ വണ്ടി അവിടെ നിർത്തിയിട്ട് അതിന് ലൈറ്റൊക്കെ ഇട്ടിട്ട് നിർത്തിച്ചാ, ഒരു ലോഡ് ഇറക്കുക, പോയി ഇറക്കുക, ഇറക്കുമ്പോൾ ഡ്രൈവർ ഈ വണ്ടി ഓവർ സ്പീഡിൽ ഒന്നും ഇടിക്കാണ്ടായത്. അമിത വേഗതയും അശ്രദ്ധയും, അശ്രദ്ധ അശ്രദ്ധാണ് കൂടുതലായി, കൂടുതൽ അശ്രദ്ധ ഉണ്ടായത്. നമ്മളിപ്പോ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണരുന്നുണ്ട്. അല്ല, അത് രണ്ടു ദിവസം ഉണ്ടാവും, അത് രണ്ട് ദിവസം ഉണ്ടാവും. ഇവിടെ ഒക്കെ ക്യാമറ ഉണ്ട്, ഈ ക്യാമറയും കാര്യമൊക്കെ രണ്ടു ദിവസം മൂന്നാലും ഉണ്ടാവും. പിന്നെ അതൊന്നും നോക്കൂല, ഈ അശ്രദ്ധ പിള്ളേർ ഒഴിച്ചു അശ്രദ്ധ തന്നെയാണുള്ളത്, നല്ല പോലെ ഇതില്ല. ആ ഓവർ സ്പീഡ് നിൽക്കുക, ഓരോ കണ്ട് മുന്നേ കിടക്കുമ്പോൾ ഓരോ പേര് ഒരു ആക്ഷൻ എടുക്കുക, പിടിക്കുക, ട്രാഫിക്കിന് ആരും ഒന്നും ചെയ്യില്ല. ഈ വാസന അറിയാൻ മറ്റൊന്നും പോകണം, മറ്റൊന്നും അറിയാൻ മറ്റൊന്നും പോകണം, മറ്റൊന്നും ജീവൻ നെഞ്ചത്ത് കൂടി ആയിരിക്കും വണ്ടി പോകുന്നത്, അതൊന്നും ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും വലുത് ജീവനാണെന്ന് ആരും ചിന്തിക്കില്ല, ആരും ചിന്തിക്കില്ല, ആരും ചിന്തിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് റോഡിലെ തിരക്ക്, റോഡിലെ തിരക്ക് തന്നെ, റോഡിലെ തിരക്ക് വാഹനങ്ങൾ അധികമല്ലേ. അപ്പോൾ എന്ന് പറയണമെങ്കിൽ ഇതിനിപ്പോൾ ഈ അപകടങ്ങൾ കുറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള വേറെ ഈ പിന്നെ റോഡ് ബ്ലോക്കാകണ അതിൻ്റെ തിരക്കിനുള്ളത് ഒരു സംവിധാനം, അതായത് ഇപ്പോഴത്തെ ഫ്ലൈ ഓവർ ഒക്കെ ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് ഇവിടെ വരിക, നടപ്പിലാക്കുക, അതാണ് ആദ്യം വേണ്ടത്. എന്നാലും പിന്നെ ഇത് വരുന്നില്ലല്ലോ. ഇപ്പം അതല്ലാതെ വാഹനങ്ങൾ തന്നെ, പിന്നെ ഓവർ സ്പീഡും ഈ ബെൻഡ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ തീരും. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു വണ്ടിയായിട്ട് ഇറങ്ങിയാൽ വലിയ ഒരു ആശങ്ക തന്നെയാണല്ലേ. ഇവിടെ പ്രശ്നം തന്നെയാണ്, കാരണം അത് റോഡ് വീതി കൂടുക, റോഡ് വീതിയുടെ മെയിനായിട്ട് ഇപ്പം അതന്നെയുള്ള ഒരു ഇത് എന്ന് പറയുകയാണെങ്കിൽ. അവിടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് വേണ്ടത്ര ഫലപ്രദമാണോ? നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണോ പ്രതികരിക്കുക? അങ്ങനൊന്നുമില്ല, പ്രതികരിക്കാനൊന്നുമില്ല. അപ്പം സർക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ അതിപ്പോൾ ഇന്നല്ലല്ലോ, അത്ര ആയിരക്കണക്കിന് വണ്ടികളാണ് ഒരു ദിവസം ഇറങ്ങുന്നത്, കുറച്ച് വണ്ടികളൊന്നും ഇല്ല. വാഹനപ്പെരുപ്പം തന്നെയാണ് ഇതിനുള്ള മെയിൻ കാരണം. ഈ റോഡിന് വികസനം വേണ്ടേ, ഗവൺമെൻറ് ഇങ്ങനെ ഇതിന് ഇത് കൊടുക്കാനുണ്ട്, വണ്ടി കൂടാനുള്ള റോഡിന് വികസനം ഇല്ല, റോഡ് വികസിക്കുന്നില്ല. 40 കൊല്ലം 50 കൊല്ലം മുന്നുള്ള റോഡാ അതൊക്കെ, ഇതിനൊന്നും ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബൈപ്പാസ് ആ ജംഗ്ഷനിലേ അവിടെ നിന്ന് ഇവിടെ വണ്ടി വയ്ക്കാൻ ബ്ലോക്ക്. ഈ ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ പമ്പ് റെയിൽസിൻ്റെ അവിടെ മുതൽ മീൻചന്ത അവിടെ വരെ ഈ ബ്ലോക്കുള്ളൂ. ഇവിടെ പിന്നെ അങ്ങോട്ട് ദുഃഖം ഒഴിവാ ഒന്ന് നോക്കി കഴിഞ്ഞാൽ. ഇവിടെ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ബ്ലോക്ക് ഉള്ളത് സമയം നഷ്ടപ്പെടും ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ വേഗത കൂടുക, എത്രത്തോളം കഷ്ടപ്പെട്ടു, അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല. അതൊരു അപകടം തന്നെയാണ്. ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 25 മിനിറ്റ് കൊണ്ട് എത്തണ, 10 മിനിറ്റ് കൊണ്ട് എത്താൻ നോക്കും. അപകടം ഉണ്ടായത് ഒന്നാമത് പോണവർക്ക് നേരില്ല, ഭയങ്കര തിരക്കാണ്. രണ്ടാമത് ശ്രദ്ധ കുറവ്, അമിത വേഗത ഉണ്ട്, അതുണ്ട്. ഒക്കെ കുത്തിത്തിരിക്കും, പയ്യല്ലേ, ആർക്കും നിൽക്കാനും നേരില്ല, ഒരു സൈഡ് കൊടുക്കാൻ നേരില്ല, അതിനാണ് പോകും. വികസനമില്ല, ഇല്ല ഉള്ള വണ്ടികൾ ഇറങ്ങാന്നല്ല, റോഡ് വികസിക്കുന്നില്ലല്ലോ, അതേ മാതിരി പോവുകയാണ്. റോഡ് വികസനാ വേണ്ടി സംവിധാനം തന്നെയാണ്. വാഹനങ്ങൾ വരികയാണ്, സ്വാഭാവികമായിട്ടും ചില സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും, അടുത്ത സ്ഥലത്താകുമ്പോൾ വേഗത കൂട്ടി ആൾക്കാർ വണ്ടി വിടും. പിന്നെ ആർക്കും കാത്തിക്കാൻ നേരില്ല, അതാണ് സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ബസ്സിന് പോകണം, ബസ്സിന് എന്താണെന്ന് വെച്ചാൽ ഓലിക്ക് ടൈമുണ്ട്, ആ ടൈമിന് അവിടെ എത്തിയില്ലാണ്ട് അവിടെ നിന്ന് വേറെ വണ്ടി പോകും, അപ്പോൾ ഓലിക്ക് ആ കളക്ഷൻ പോകും.
അശ്രദ്ധ അമിത വേഗതയുണ്ട്. പിന്നെ റോഡിൽ സൗകര്യം ഇല്ലാത്തത് വലിയൊരു വിഷയമാണല്ലോ, ഇത്രയും കാലങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ 10 കൊല്ലം മുമ്പേ ഇവിടെ നാഷണൽ ഹൈവേ ഇതിലായിരുന്നു രാമനാട്ടം വന്നപ്പോൾ അത് അങ്ങോട്ട് പോയി. ഇപ്പോൾ അടുത്ത് മേൽപ്പാലം വരുന്നു പറയുന്നുണ്ട്. അതോടുകൂടി ആ സാധ്യത അതിനുള്ള സാധ്യത അല്ലാതെ ഇപ്പോൾ റോഡ് വികസിക്കാതെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ്, ഒരു വീട്ടിൽ 5-6 വണ്ടികളാണ്. അപ്പോൾ റോഡ് വികസിക്കല്ലാതെ നിർത്തിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അശ്രദ്ധ അതിന് വലിയൊരു കാരണം തന്നെയാണ്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ റോഡ് വികസിക്കൽ തന്നെ, അതിലപ്പുറം വേറെ ഒന്നും പറയാനില്ലല്ലോ. റോഡ് വികസിക്കുക തന്നെയാണ് പരിഹാരം അല്ലേ? അമിത വേഗത അപ്പോൾ ബസ്സുകൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പം ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വേഗത ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലേ വേഗത അമിത വേഗത തന്നെയാണല്ലേ? യാതൊരു സംശയമില്ല, അമിത വേഗത അശ്രദ്ധയും തന്നെയാണ് ആക്സിഡന്റ് പ്രധാന കാരണം, അതിൽ യാതൊരു സംശയമില്ല. അപകടം ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉണരുന്നുണ്ട്, എന്നാൽ അതിനപ്പുറത്തേക്ക് തുടർച്ചയായിട്ട് ഈ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? അതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഗവൺമെന്റിനും പിന്നെ സ്വാതന്ത്ര്യമാകില്ല, ജനങ്ങളുടെ വാഹനം ഓടിക്കുന്നവരും എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാഫിക് സംസ്കാരം ട്രാഫിക് സം ഇതിപ്പം നമ്മളിപ്പം ഭാഗ്യമായിട്ട് അങ്ങനെ പറയണം. കാരണം എന്താ പറയുക, ഒരു വീട്ടിൽ ഇപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 വണ്ടി ഉണ്ടാവും. റോഡ് എന്ന് പറഞ്ഞാൽ 50-60 കൊല്ലം മുമ്പുള്ള റോഡാണ്. അപ്പോൾ അത് വികസനം അതാണ് പ്രധാന കാരണം. അതാ വാഹനം വർദ്ധിക്കുന്നു, റോഡ് വികസിക്കുന്നില്ല, അത് തന്നെയാണ് അതിൻ്റെ പ്രധാനം. അതിന് ഭാവിയിൽ അത് പരിഹാരം നിലനിൽക്ക്, റോഡ് വികസിക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതെന്നാണ് ഈ അരീക്കാട് അങ്ങാടിയിൽ 4 വരി ഇങ്ങോട്ടും 2 വരി ഇങ്ങോട്ടും ഉണ്ടോ? പിന്നെ എങ്ങനെ വണ്ടി പോണേ? പിന്നെ കൈ കിട്ടണ ചാൻസിൽ കത്തിച്ച് വിടുകയാണ്. ഈ ബസ്സുകാരെ കഥയൊക്കെ ഒരു 1.5 കഥയാണ്. ലോഡ് കണക്കിൽ വണ്ടി കോഴിക്കോട്ട് വന്ന് ഇറക്കണ്ട്, അത് നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങണേ. ഇതാണ് അവസ്ഥ. റോഡ് വീ കിട്ടാൻ പോവാണല്ലോ, പാലം വരുന്നുണ്ട്, അടുത്ത് ശരിയാവും. നല്ലൊരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കാം. മോശ അപകടങ്ങൾ ഓരോ ദിവസവും പല സ്ഥലത്തും ഉണ്ടാവുന്നുണ്ട്. റോഡ് വീലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ വാഹനം കൂടുതലായില്ലേ, പാലക്കാട് ജാസ്തി വാഹനമുണ്ട്. പിന്നെ ഇങ്ങനെ അപകടം എന്താണ് ശരിക്കും അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം? പ്രധാന കാരണം ഇത് തന്നെയാണ്. ഒന്നാമത് ജനങ്ങളുടെ ഇടയിലോട്ട് കുറേ ഇതാക്കില്ല. പിന്നെ അടുത്താൽ ഒരു നോ പാർക്കിംഗ് എവിടെയെങ്കിലും അത് വളരെ നിർബന്ധമാണ്. ഈ നോ പാർക്കിംഗ് ബോർഡ് ബുക്കിലോടുത്ത് വണ്ടി തിരക്ക് വരുന്നില്ല. അതേസമയത്ത് അതാണ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലോ അവിടെ ഭയങ്കര തിരക്കുണ്ട്, അവിടെ അത് വെക്കുമില്ല. അപകടം എന്ന് പറഞ്ഞാൽ ഈ തിരക്കേറിയ ഈ സ്ഥലങ്ങളിൽ ഭയങ്കര ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ നിയന്ത്രിക്കാൻ ആളുണ്ടെങ്കിലും കൂടിയിട്ട് റോങ് സൈഡിലാണ് എപ്പോഴും വരുന്നത്. ഞങ്ങൾ തന്നെ പല തവണ ആയിട്ട് ഞങ്ങൾ ബസ്സുകാരോടൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബസ്സുകൾ അമിത വേഗത എടുക്കുന്നുണ്ട്, അമിത വേഗത. പിന്നെ കറക്റ്റായിട്ട് ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തണമില്ല. കുട്ടി സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ടാണെങ്കിൽ കുറേ പുറകിലും കുറേ ഫ്രണ്ടിലേക്കൊക്കെ ആയിട്ടാണ്. അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട് ഈ അരീക്കാടിന്. ആൾക്കാരുടെ ട്രാഫിക് സംസ്കാരം മാറേണ്ടതുണ്ടോ? എന്താണ് നമ്മളിപ്പോൾ ബസ്സുകാരുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഒരു ടൂ വീലർ ആരും പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും അധികം ഓവർടേക്ക് ചെയ്യപ്പെടുക. ശ്രദ്ധ പോയി പോകില്ലേ, നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്കിംഗ് വരിക. അത് ഒരു പ്രശ്നമല്ലേ അല്ലേ? ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ പലതും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ അത് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അപകടം കൂടുതലായിട്ടും സംഭവിക്കുന്നത്. വണ്ടി ഓടിക്കുന്നതിൽ കുറേയൊക്കെ അശ്രദ്ധമാണ് ഏറ്റവും വലിയ സംഭവം. അതിലുപരി ഇവിടെ വണ്ടി നിർത്തുന്നതൊക്കെ ഭയങ്കര റോങ് ആയിട്ട്, എല്ലാ ബസ്സായാലും കാറായാലും ഒക്കെ അത് നിർത്തുന്നത് റോങ് ആയിട്ടാണ്. ഇവിടെ ഇല്ല ഒരിക്കലും ഇല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ മാത്രം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വണ്ടി ഓടിക്കുന്ന ആളുകളൊന്നും ഒരു ശ്രദ്ധയില്ലാതെ ഓട്ടോ ഓടിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അടക്കട്ടോ, ഒരാൾ മാത്രം കുറ്റം പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇവിടെ നിയന്ത്രണങ്ങളില്ല. ഇവിടെ ബസ് സ്റ്റോപ്പ് അവിടെ ആണെങ്കിലും ബസ് വന്ന് നിർത്തപ്പെടണം. അപ്പോൾ പിള്ളേർ അതിൻ്റെ ബാക്കിൽ പായുക, അതിൻ്റെ ബാക്കിൽ ബൈക്ക് വരിക, റോങ് തന്നെ കയറുക, ഒരുപാട് അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആൾക്കാർ സംസ്കാരം മാറണം അല്ലേ, നമ്മുടെ ട്രാഫിക് സംസ്കാരം മാറേണ്ടതുണ്ട് തീർച്ചയായിട്ടും. ഇതിപ്പോ ഒരു അപകടം വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ആളുകളൊക്കെ എന്ത് പിന്നെ ഓടി കൂടിയിട്ട് ഇതിനുള്ള കാരണങ്ങൾ പറയുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം അല്ലേ? ഏറ്റവും വലിയ അപകടം ആലോചന കൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എന്താ ഈ വിഷയം മറന്നു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം നടപടി ഉണ്ടാവും, നടപടി ഉണ്ടാവും. അതൊരു 1-2 ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും കഴിഞ്ഞു. അതെ, അതും എല്ലാവരും മറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, വീണ്ടും ഇതേ മാതിരി തന്നെ വീണ്ടും വരിക. ഒരു അപകടം ഉണ്ടാവുന്ന നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ ഉണ്ടാവാതെ നോക്കല്ലേ വേണ്ടത് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും.
നമുക്കറിയാം ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അപകടങ്ങളൊക്കെ പിന്നെ വാഹനങ്ങൾ കൂടുതലായി റോഡിൽ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണെങ്കിൽ പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ പൊസിഷൻ ശരിയില്ല. ബെൻഡ് അവിടെ അതുകൊണ്ട് ആ ടേണിങ് പിന്നെ ഈ മീജന്ത ജംഗ്ഷൻ തൊട്ട് പിന്നെ മോഡൽ സ്റ്റോപ്പ് വരെ ഫറൂഖ് അങ്ങോട്ട് വരെ നിത്യ സംഭവമാണ് അപകടം. പിന്നെ നമ്മളിവിടുന്ന് 10-25 വർഷമായിട്ട് കാണുന്നതാണ്, ലൈവായിട്ട് കാണും. ഡെയിലി ഒരു 5-6 പരിസരമായിട്ടുണ്ടാകും. പിന്നെ ചില ദിവസങ്ങളിൽ വളരെ ഭയങ്കരമായ ബ്ലോക്കുകൾ ഉണ്ടാവും, പിന്നെ ചില ഭയങ്കരമായ അപകടങ്ങൾ ഉണ്ടാവും. റോഡ് വീതിയില്ലാത്തതാണ് അശ്രദ്ധ. എന്താണെന്നെങ്കിൽ ബാക്കിയുള്ളിടത്തിൽ കൂടുതലായിട്ട് ആക്സിഡൻറ്റ് നടക്കണ്ടേ? ഇവിടെ കൂടുതൽ ബ്ലോക്കും ആക്സിഡൻറ്റും നടക്കുന്നത് പറഞ്ഞാൽ റോഡിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ സർക്കാർ 170 കോടി പാസ്സാക്കി എന്നല്ല പറയുന്നത്. അതിപ്പോൾ വന്നേ കണ്ടാൽ വന്ന് കണ്ടാൽ കാണാം. എന്ന് പറഞ്ഞാൽ അപകടം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. അപകടം വരുന്നതിന് മുമ്പ്, അപകടം വന്നതിന് ശേഷമാണ് അതിന് പരിഹാരം കാണല്. അതും പരിഹാരം വളരെ വൈകിട്ടാണ് കാണുക. അപകടം വരുന്നതിന് മുമ്പ് കൈകാര്യം ചെയ്യുന്ന അതാരും പഠിച്ചിട്ടില്ല. അതിൻ്റെ ശാസ്ത്രം പഠിച്ചു, അതിപ്പോൾ പഠിച്ച് അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറേ അപകടങ്ങൾ പിന്നെ ഒഴിവായി കിട്ടും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടത്തെക്കുറിച്ചാണ് ഇത്തവണ ജനശബ്ദം ചർച്ച ചെയ്തത്. ജനശബ്ദത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.